നമ്മളെത്ര നേരായിട്ട് കാത്തിരിക്കേ ഛേ ആള് വന്നൂല ഇതാ ചെയർമാൻ പ്രസാദ് സാറിന് ഏർപ്പാടായോണ്ട വരുവടവേ വരുവായിരിക്കും എത്ര നേരായിരുന്നേ നമ്മള് കൊറേ പേര് ലൈറ്റുമായിട്ടൊക്കെ ഇരുന്ന് വരണോണ്ടെന്ന് തോന്നുന്നു Hi, buddy. Here I come and I ride on top and all the world is red, white, damn, and who am I? A brand new man and I'm on my own and I can't stand and I'm what I want to do. Loose, Mila. അത് കണ്ടപ്പോഴേ തോന്നി എന്തിനാ വന്നിരിക്കുന്നെ മറ്റേ ഇതില് സട്ടില്ലേ എന്ത് നമ്മളെ സട്ട് അലക്കിയിട്ട് സട്ട് ഉണങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇത് ഇടൂല്ലേ സർട്ടാ സട്ട് ഇടൂല്ലേ നിങ്ങള് സട്ട് ഇത് വനിയനാണ് സട്ട് ഇടൂല്ലേ കോളിലുള്ള സട്ട് ഷർട്ട് സട്ട് അത് തന്നെ അതിന് ഷർട്ട് എന്നാ പറയാ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു അത് നിങ്ങള് മലയാളത്തിൽ പറഞ്ഞു സട്ട് ഇങ്ങനെ ഇടുന്ന എന്താ ആങ്കറ അവതാരകൻ അതിന് വന്നിരിക്കുന്നത് അതാണ് സംഭവം പ്രസാദ് സാറ് പറഞ്ഞിട്ട് ആളാണല്ലോ അത് നമുക്കറിയാം അതിനാണല്ലോ ഞങ്ങൾ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ റീഡിംഗ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടോ വാട്സപ്പ് നിങ്ങൾ പറഞ്ഞ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല അതായത് ഈ പുസ്തക വായനയൊക്കെ ഉണ്ടോ വായന ഉണ്ടോന്നാ ആ വായന ഉണ്ടോ ഒരുപാട് വായിക്കാറുണ്ട് വായിക്കാറുണ്ട് പിന്നെ നിങ്ങൾ വരണ വായിക്കും ബസ്സില് ബസ്സിലൊക്കെ ഇരുന്ന് പുസ്തകം വായിക്കും നമുക്ക് ഒരാള് പുസ്തകമല്ല പിന്നെ ഹോർഡിങ്സ് ഇല്ല വായിക്കട കണ്ണം കണ്ട് ജ്വല്ലറി മലബാർ ജ്വല്ലറി അറ്റസ് ജ്വല്ലറി ഭീമ ജ്വല്ലറി എല്ലാ ഹോർഡിങ്സും വായിച്ചിരിക്കുന്നത് ഹോർഡിങ്സ് വായിച്ചു ഹോർഡിങ്സ് പോസ്റ്റ് എല്ലാം എനിക്കത് വായിക്കുന്ന വലിയ ഇഷ്ടം ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല കാര്യം നമുക്ക് തുടങ്ങാം ഓക്കെ തനിക്ക് വേണ്ടി സ്റ്റുഡിയോ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പൊ നമുക്ക് ആരംഭിക്കാം കൈ എപ്പോഴും ഇങ്ങനെ വെക്കണ്ട ക്യാമറയിൽ ഔട്ട് പോകാൻ പാടില്ല ഫ്രെയിമിൽ നിന്നുകൊണ്ട് വേണം ചെയ്യാം വളരെ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം ഓക്കെ അപ്പൊ ഡയലോഗ് ഇതാണ് എഴുതിയെടുക്കണോ വേണ്ട 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 എനിക്ക് ഒറ്റ പ്രാവശ്യം പറഞ്ഞ ബൈഹാർട്ടോ ബൈഹാർട്ടാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി പ്രാവുകൾ പറക്കുന്ന കണിക്കൊന്ന പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഈ ദിനത്തിൽ എല്ലാവർക്കും ഞങ്ങളുടെ തിരുവോണാശംസകൾ ഓണാശംസകൾ ഏത് പാട്ടാണ് വേണ്ടത് അതാണ് അതാണ് ഏത് പാട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ഏത് പാട്ടുവാണോ തുടങ്ങാം നമുക്ക് ഓക്കെ ഡയലോഗ് സാർ ഓക്കെ റെഡി ഓക്കെ ഏത് പാട്ടാണ് വേണ്ടത് ഫസ്റ്റ് നമ്മള് ഏത് പാട്ട് വേണമെന്ന് ചോദിക്കും അല്ലേ അയ്യോ ഫസ്റ്റ് ഏത് പാട്ട് വേണോ നല്ല ചോദിക്കണം നമ്മളിപ്പോ ക്യാമറയെ ക്യാമറ റോൾ ചെയ്യാണ് ക്യാമറ നോക്കി നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന് എന്നെ നോക്ക് നമ്മൾ പറയത്തില്ലേ ശാന്തിയുടെയും സമാധാനത്തിന് വെള്ളി പ്രാവോട് പറക്കുന്ന അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ അതാണ് സംഭവം അല്ല പ്രാവ് എന്ന് പറയുമ്പോ സാറെ നമ്മൾ ഇങ്ങനെ ഒരു സാധനം ഇട്ടോട്ടെ പ്രാവെന്ന് പറയുമ്പോ അതൊക്കെ ഇട്ടോ അതൊന്നും പ്രശ്നമില്ല പറക്കുന്ന സാധനം അല്ലേ അതിൽ മൃഗമല്ലേ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇട്ടാ കുഴപ്പമില്ല പ്രാവ് മൃഗമാണോ മനുഷ്യനല്ലോ അതൊക്കെ ഇട്ടോ നിങ്ങൾ പറക്കുന്ന സാധനമോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാവ് എന്താണ് അത് പക്ഷിയല്ലേ ശരിക്കും ആ പക്ഷി മൃഗങ്ങളല്ലേ പക്ഷി മൃഗാദികൾ അല്ലെ അല്ല അത് പോട്ടെ അല്ല പക്ഷി പോട്ടെ ഓക്കെ ഇതൊന്ന് ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാ മതി കേട്ടോ ശാന്തിയുടെയും സമാധാനത്തിന്റെയും അല്ല അതൊക്കെ ഓക്കെ അതൊക്കെ സ്റ്റൈലാണ് നമ്മൾ സമ്മതിച്ചു ഈ ഡയലോഗ് ഒന്ന് പഠിച്ചിരുന്നാ മതി അതാണ് നമുക്ക് പ്രസന്റ് ചെയ്യേണ്ടത് പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്യണം ഡയലോഗ് പറഞ്ഞോ ആ തുടങ്ങിക്കും എന്നെയാണ് അനുഗ്രഹിക്കുന്നത് ആ ക്യാമറമാന്റെ അനുഗ്രഹം മേടിക്കും അവരാണ് ചെയ്യാനുള്ളത് നല്ലപോലെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഉണ്ട് നമുക്ക് പറ്റിയ ആളാണ് പ്രാർത്ഥിക്കുന്നില്ല പിന്നെ മുടി സ്പൈക്ക് ചെയ്യണം സ്പൈക്ക് ചെയ്യണം മുടി സ്പൈക്ക് ചെയ്യണം ശരിയായില്ലേ ആ റെഡി സാർ ഒരു മിനിറ്റ് നമ്മളൊന്ന് പുസ്സപ്പ് ചെയ്തോട്ടെ പുസ്സപ്പ ഇതൊക്കെ ഇതിന്റെ അകത്ത് നിന്ന് ഇതെല്ലാം കൂടെ ചെയ്താൽ ശരിയാവത്തില്ല മൊത്തം വേർക്കല്ലോ നമുക്കിത് ചെയ്യണ്ടേ സാർ നോ പ്രോബ്ലം ഒറ്റ ഒറ്റ ഫോൺ ചെയ്തോട്ടെ താൻ ഇതിനിടയ്ക്ക് ആർക്കാ ഫോൺ ചെയ്യാൻ പോണേ ഹലോ ഞാനാണ് ശൈത്താനെ ഞാൻ ഹലോ നമ്മളാണ് മൈദീനാണ് ടിവിയിൽ പ്രോഗ്രാം വരാം ഇവിടെ എന്ത് പ്രോഗ്രാം എന്താ സാർ ഇത് ആ ഇപ്പൊ വരാൻ പോണ് ടിവിയില് നമ്മുടെ പ്രോഗ്രാം പച്ചാളി ഓക്കെ പച്ചാളി ഉമ്മ അല്ല ഉമ്മാന്റെ അടുത്ത് പറഞ്ഞാളി അളിയനോട് പറഞ്ഞാളി ഓക്കെ സാർ സമീറിനെ ഒന്ന് വിളിച്ചു പറഞ്ഞോട്ടെ സ്റ്റുഡിയോയിൽ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഇത് കുഴപ്പമില്ല എന്റെ ഫ്രണ്ടാണ് ഹലോ സമീർ നമ്മുടെ പ്രോഗ്രാം വന്നിട്ടാ ഇത് അക്കൂസിലാ അക്കൂസിൽ ടി വി ഉണ്ടാ എന്റെ അക്കൂസിൽ ടി വി ഇല്ല നമ്മളെ അക്കൂസിൽ രണ്ട് ടി വി ഉണ്ട് ഈ കക്കൂസ് ഇറങ്ങിട്ട് കാണാൻ നോക്കി എപ്പോ സാർ പ്രോഗ്രാം ഇത് ആദ്യം ശരിയാവട്ടെ എന്നിട്ടല്ലേ പിന്നെ നമുക്ക് സെലിക്കാസിന് കാര്യം ശരിയാവണം ആദ്യം ഓക്കെ പ്രസാദ് സാർ വന്നിക്കണ് ഓക്കെടാ ഇത് വീഴുന്നുണ്ടോ ക്യാമറയുടെ
ഗ്ലെയർ അടിക്കുന്നുണ്ട് ഈ കണ്ണാടിയില്, കണ്ണാടിയാ. ഇത് മാറ്റേണ്ടി വരും. അപ്പൊ നിങ്ങൾ കണ്ണാടി വെച്ചല്ല, ഇതിനകത്ത് വീഴില്ല അത്. അതിന് ഞാൻ അഭിനയിക്കുന്നില്ലല്ലോ. ഇത് മാറ്റേണ്ടി വരും കേട്ടാ. ഇല്ല സാറേ, ഇത് കുഴപ്പമില്ല സാറേ, കണ്ണാടി വെക്കാണ്ട് പറ്റൂല. പറ്റില്ല. പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നു ഈ കണ്ണാടി വെച്ചോണ്ട് ചെയ്താൽ മതി. കാണാൻ സ്റ്റൈൽ ഉണ്ടല്ലോ, ഡയലോഗ് പറയാൻ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാ? ശാന്തിയുടെയും സമാധാനത്തിന്റെയും വെള്ളരി മനസ്സായിക്കും. റെഡി, ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഇതിങ്ങനെ എപ്പോഴും എപ്പോഴും എപ്പോഴെപ്പോഴും പ്രാർത്ഥിക്കണ്ട കേട്ടാ, എപ്പോഴും പ്രാർത്ഥിക്കണ്ട. പ്രാർത്ഥിക്കുന്നല്ല, സ്പൈക്ക് ചെയ്യണം, മുടി സ്പൈക്ക് ചെയ്യണം. ആ ശരി, ആക്ഷൻ. ഫസ്റ്റ് എങ്ങനെ സാറ്? ശാന്തിന്റെ, ആ ശാന്തിയുടെയും സമാധാനത്തിന്റെയും. ആ റെഡി, മാറി ദൂരെ പോയിക്കോളെ. ആക്ഷൻ. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്ലാവിന്റെ പാർത്തിങ്ങായിട്ട് സാറ്. സാറ് ശാന്തിന്റെ സമാധാനം എന്ന് പറയണ്ടല്ല. ശരിക്കും ശാന്തി ഒന്ന് ഒഴിവായി കളഞ്ഞാളെ. എനിക്ക് അതെ ശാന്തി എന്നുള്ള പേര് കേൾക്കുമ്പോള് ഇപ്പൊ മൊത്തം പ്രശ്നങ്ങളല്ലേ, കേസും പീഡനങ്ങളൊക്കെ ആയിട്ട് നിക്ക് എന്തോരു ടെൻഷൻ വന്നിരിക്കുന്നത്. എന്ത് ടെൻഷൻ? ശാന്തി എന്ന പേരില് സമാധാനം, അതല്ല ശാന്തി എന്നുള്ള പേരില് വെസ്റ്റാൻഡിൽ ഒരു കേസുണ്ട്. ഓ, ഒരു പെൺകുട്ടി, അത് ഓളുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് ടെൻഷൻ വന്നിരിക്കുന്നു. അതൊന്ന് ഒഴിവാക്കാളി, ശാന്തി ഒഴിവാക്കണം. ശാന്തി ഒഴിവാക്കാളും സമാധാനം ഉണ്ടല്ല, അപ്പൊ നിക്കൊരു സമാധാനം വരും. ശരി, ശാന്തി പോയാൽ സമാധാനം. ഓക്കെ, അപ്പൊ സമാധാനത്തിന് വലിയ പ്രാവൾ പറക്കുന്ന ശാന്തി കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി പറഞ്ഞാ മതി, ബാക്കി ഡയലോഗ് അറിയാലോ. നമുക്ക് ഇതുവരെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, ഷെപ്പോ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ പ്രസാദ് സാർ പറഞ്ഞ ആളാണ് നമ്മള്. പ്രസാദ് സാർ പറഞ്ഞിരിക്കുന്നത് ഈ ശാന്തി സമാധാനം. ഓക്കെ, ശാന്തി കളഞ്ഞു. ഓക്കെ, സമാധാനത്തിന് വലിയ പ്രാവുകൾ പറക്കുന്ന എനിക്ക് ഡയലോഗ് കേൾക്കേണ്ടത്. റെഡി, ഓക്കെ, ക്യാമറ റോളിംഗ്. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പൂക്കുന്ന, തെറ്റി, വെള്ളരി പ്രാവുകൾ പൂക്കുന്ന, കണിക്കുന്ന, പറക്കുന്ന, എനിക്ക് കണിക്കുന്ന, കണിക്കുന്ന എങ്ങനെയാണ് പറക്കുന്നത്? മാറിപ്പോയിക്കുന്നല്ലേ. ഓക്കെ ഓക്കെ, ഒന്നുകൊടുക്കാം. സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറത്തിങ് കേട്ട്, കണിക്കുന്ന, പൂത്തിങ് കേട്ട്, എല്ലാവർക്കും ഓണാശംസകൾ. എങ്ങനെയാണ് സാർ കലക്കിയിരിക്കുന്നത്? ഇതാണോ കലക്കിയത്? അസലായിരിക്കുന്നു. ശരിക്കും ബൈ പറഞ്ഞില്ല അതെ. ബൈ പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കുന്നു എനിക്ക്, അവിടെ എന്തോ ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിരിക്കുന്നു. എന്ത് ഡിസ്കംഫർട്ട്? അതായത് ബായ് പറഞ്ഞാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കണല്ലോ. അല്ല, പിന്നെ തുടക്കത്തിൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിരിക്കണല്ലേ, ശാന്തിന്റെ ഇതില, സമാധാനത്തിന്റെ ഇതില. എടോ അതല്ല, അത് മുഴുവനായി നല്ല പ്ലസന്റ് ആയിട്ടുള്ള മൂടി പറയണം. നമ്മളിതൊരു ടെലിവിഷൻ പ്രോഗ്രാം അല്ലേ, വളരെ പ്ലസന്റ് ആയിട്ട് അങ്ങനെ വേണം പ്രസന്റ് ചെയ്യാൻ. കമ്പ്യൂട്ടർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഗൂഗിളിൽ പോയിട്ട്? അതൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അല്ല, ക്യാമറമാൻ അറിയാൻ പറ്റുമല്ലോ, അവരൊക്കെ അത് ചെയ്തോളും. ഇത് നിങ്ങൾ പറയേ ബാക്കി. സമാധാനത്തിന്റെ ഓൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഓൾക്ക് ചിരിക്കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടില്ലേ ചിരിക്കോ. ഇത് ചിരിക്കുന്നത് വേറെ പല കാര്യങ്ങൾക്കും ചിരിക്കാം. ആദ്യം കണ്ണട ഊരുകളയാൻ പറ്റില്ല, ഇത് ഊരാൻ പറ്റില്ല സാർ. ഇത് പ്ലീസ്, ഗ്ലെയർ അടിക്കുന്നുണ്ട്, അതിന്റെ പ്രശ്നമില്ല. ഗ്ലെയർ ഉണ്ടോ സാർ? ഉണ്ടോ സാർ? പ്ലീസ്, ഇത് ഊരാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഇതിന് ചെയ്യാൻ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്ല, എന്താന്ന് പറഞ്ഞു, ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രസാദ് സാറല്ലേ, ഓൾ പറഞ്ഞിട്ട ആളാണ് പ്രസാദ് സാർ, ഞങ്ങളുടെ ചെയർമാനാണ്, അതുകൊണ്ട് ആൾ ഇത്രയും സഹിക്കുന്നത്. ഞാൻ പറയുന്ന എഴുതിയെടുക്കാൻ പറ്റുമോ? ശരി, ഇംഗ്ലീഷിലാക്കട്ടെ. ഡയലോഗ് ഇത്തിരി ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? എന്നാ, ഇത് ഇംഗ്ലീഷിലാക്കി തരാം. ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇസ് ഓക്കെ. ശരി, വിത്ത് എ വെരി വാം വെൽക്കം ടു അവർ ഓണം ഗ്രീറ്റിംഗ് സെലിബ്രേഷൻ. അത്രയും സാർ. വിത്ത് വെരി വാം വെൽക്കം ടു അവർ ഓണം ഗ്രീറ്റിംഗ് സെലിബ്രേഷൻ. വെരി വാം വെൽക്കം. വാണല്ലേ, എന്താ പറയാ, വാണെന്നല്ല, വാണല്ല, ഓണം അല്ല, വാണല്ല, വാണം. ഓക്കെ, ആ വെരി വാം വെൽക്കം, വെൽക്കം ആ ടു ഓണം സെലിബ്രേഷൻ. ഓണം സെലിബ്രേഷൻ, ആ ഓണം സെലിബ്രേഷൻ. ഓക്കെ, ആ അപ്പൊ ഇംഗ്ലീഷ് ആക്കി. ഓക്കെ, ആ ഓക്കെ സാർ, ആ ഇറ്റ്സ് എ വാം. ഓക്കെ അല്ലേ സാറേ, അല്ലെങ്കിൽ നമുക്ക് മലയാളം സാർ. ഇംഗ്ലീഷ് പറയുമ്പോഴേ ഓണം എന്ന് പറയുമ്പോൾ കൾച്ചറായിട്ടൊരു ഇത് വരുന്നില്ല ഇതിന്. അപ്പൊ ലുക്കിൽ കൾച്ചർ വരും. ഇല്ല, ലൈക്ക്നെസ് വരുന്നില്ലല്ലോ. ഈ കേസ് ചിലപ്പോ പ്രസാദ് സാർ ചിലപ്പോ ഇതിന്റെ പേരിൽ എന്തേലും ഒരു കച്ചറ ഉണ്ടാക്കാൻ സാധ്യമാണ്. ഏത്? ഇത് ഇംഗ്ലീഷ് ആക്കിയതിന്റെ പേരിൽ. ഇംഗ്ലീഷ് ആക്കിയതിന്റെ പേരില്ലേ, ലാംഗ്വേജ് മാറുന്നതിന്റെ പേരില്ലേ. എന്റെ കുമാറേ, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ. ആ എന്തായാലും തൽക്കാലം മലയാളം മതി. സമാധാനത്തിന് വളരെ പാവൾ പറക്കുന്ന ഫസ്റ്റ് വേണം ഇംഗ്ലീഷ് പറയാല്ലേ സാറേ. ആ ഫസ്റ്റ് ഇംഗ്ലീഷ് പറഞ്ഞോ, ബാക്കി പറഞ്ഞേ, ബാക്കി ആ ഡയലോഗ് ഒന്ന് കിട്ടിയാ മതി. അതെ, ആ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കുന്ന കേട്ടാ. സമാധാനം ഒന്ന് കളഞ്ഞിട്ട് പോയിക്കളെ.
എല്ലാം കൂടെ കയറി വന്നിട്ടേ എനിക്ക് തല കറങ്ങണ പോലെ തോന്നുന്നു. ഈ സമാധാനം ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അപ്പൊ സമാധാനം കളഞ്ഞാൽ എനിക്കൊരു സമാധാനവും. ശരി, സമാധാനം കളഞ്ഞു. ഇപ്പൊ സമാധാനം വെള്ളരിപ്രാവുകൾ പറക്കുന്ന വെള്ളരിപ്രാവ് ചെയ്തിട്ടല്ലോ അതെട്ടോ. അപ്പൊ വെള്ളരിപ്രാവുകൾ പറക്കുന്ന കണിക്കൊന്ന പൂക്കുന്ന ഓണത്തിന്റെ ആഘോഷത്തിന് എല്ലാവർക്കും ഓണാശംസകൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, വെള്ളരിപ്പാവുകൾ പറഞ്ഞിട്ട് ഓണത്തിന്റെ ആശങ്കളിച്ച് ക്രിസ്തുമസിന്റെ ആശംസം നേർന്ന് കട്ട് കട്ട് കട്ട്. എന്തൊക്കെയാ താനീ പറയണേ? അപ്പൊ സാറല്ലേ പറഞ്ഞ അല്ല, സമൃദ്ധി വന്നില്ല അല്ല. ഓക്കെ ഓക്കെ, വെള്ളരിപ്പാവുകൾ പറഞ്ഞു കേട്ട് ഓണത്തിന്റെ സമൃദ്ധി ആഘോഷിച്ചു കേട്ട് എടോ സമൃദ്ധി സമൃദ്ധി ഇല്ല സാറേ, സമൃദ്ധി ആഘോഷിക്കില്ല. സമൃദ്ധിയൊക്കെ ആഘോഷിക്കുന്നുണ്ട്, പക്ഷെ പറയണത്തത് വരണ്ടേ? വെറുതെ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ സാറേ. അത് പിന്നെ എനിക്ക് പ്രസാദ് സാർ പറഞ്ഞേക്കുന്നത് ഇങ്ങനെയൊന്നല്ല, ആ ഫോണിൽ സംസാരിച്ചു കേട്ട് എങ്ങനെ നിങ്ങൾ ഫോണിൽ ടാക്കിൾ ചെയ്യണ, ആ ഫോൺ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അതായത് നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു പറഞ്ഞ് ചെയ്യാൻ പറ്റൂന്ന് പറഞ്ഞിരിക്കുന്നു പ്രസാദ് സാർ. ഫോണിലെ നമ്മൾ സാർ ആകും ചാനലിൽ വരുന്ന കണക്ട് ചെയ്ത് കൊടുത്തേ നമുക്ക് ഫോൺ ഹാൻഡിൽ ചെയ്യുന്ന ഫോൺ കണക്ട് ചെയ്താലേ ഫോൺ സാർ ഒന്ന് ഫോസഫ് ചെയ്തോട്ടെ. ഇതെന്താ ഇത്? ജിമ്മാണോ ഇത്? ഇത് സ്റ്റുഡിയോ ആണ് സാർ. ബോഡി ഫ്രെയിമിൽ വരുമ്പോഴേ എന്നൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? ഇതൊന്ന് ഊരി തരാൻ പറ്റുമോ? ഊരാ ഊരാ ഗ്ലെയർ ശരിക്കും അടിക്കുന്നത് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഞാൻ. അതായത് ഇവിടുത്തെ തിയേറ്ററിലിരുന്ന അപ്പുറത്തെ തിയേറ്ററിലെ സിനിമ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. വെച്ചോ വെച്ചോ, ഒരു കുഴപ്പമില്ല, നമുക്ക് ഫോണിന്റെ നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ഒന്ന് പുസ്സപ്പ് ചെയ്തോട്ടെ സാർ. താൻ വേഗം ഒന്ന് എടുത്ത് തീർക്കാൻ പറ്റിയോ? പറ്റിയോ എടോ, ഞാനിവിടെ ജോലിക്ക് വന്ന പ്രൊഡ്യൂസറാണ്, പ്രോഗ്രാം പ്രൊഡ്യൂസർ. എന്തോ ഒരു കംഫർട്ട് കിട്ടുന്നില്ല. നമ്മുടെ ഈ പരിപാടിക്ക് ഒരു പേരില്ലേ സാറേ? അത് ഇഷ്ടമുള്ളത് പറഞ്ഞോ, മനസ്സിൽ തോന്നുന്നെങ്കിലും പറഞ്ഞോ. ഓക്കെ, ഫോൺ എത്തിക്കണ. ഓക്കെ, ഹലോ ഹലോ, കണ്ണങ്കണ്ടി ജൂലി നിങ്ങളെ ചോയ്സ്, ആരാ സംസാരിക്കുന്നത്? ഞാൻ സരിതയാണ്. ഓക്കെ സരിത, എവിടുന്നാണ്? ഹലോ, ഹായ്, ഞാൻ കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് എവിടെയാ? ഫാറൂഖിന്ന്. ഫാറൂഖിൽ എവിടെയാ? ഫാറൂഖില് സ്റ്റാൻഡിന്റെ അടുത്ത്. സ്റ്റാൻഡിൽ എവിടെയാ? സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരും. സ്റ്റാൻഡിന്റെ അടുത്തായിട്ട് വരുമോ? കല്യാണം കഴിച്ചാണോ? ഇല്ല, കഴിച്ചിട്ടില്ല. എന്താ കഴിക്കാത്ത? ഇഷ്ടമല്ല. ഇഷ്ടക്കേടൊന്നുമില്ല. എന്താ ഇഷ്ടക്കേടില്ലാത്ത? അത് ഒന്നും ഒത്തു വന്നിട്ടില്ല. എന്താ ഒത്തുമില്ലാത്ത? കണ്ട എങ്ങനെ ഇരിക്കോ? കണ്ട കൊഴപ്പൊന്നുമില്ല. നാലും ഏതെങ്കിലും സിനിമാ നടികളായിട്ട് എന്തെങ്കിലും ഇതുണ്ടാ? മൊഗ സൈഫില് ലൈക്നെസ് ഉണ്ടാ? ഏത് സിനിമാ നടിയാ? റീമാ കല്ലിങ്കലിന്റെ ചെറിയൊരു. പോട്ടെ പോലെ. ഓ, റീമാ കല്ലിങ്ക കല്ലിമക്കായാ? കല്ലിമക്കായോ? അല്ല, കല്ലിമാലിന്റെ. എനിക്കറിയാം, ശബ്ദം കേട്ടപ്പോ എനിക്ക് തോന്നിയിരിക്കുന്നത് റീമാ കല്ലിങ്കലിന്റെ അതേ ഫേസ് കട്ടുള്ള ഒരു കുട്ടി ആക്കുമെന്ന്. എനിക്കപ്പ എനിക്ക് 100% തോന്നിയിരിക്കുന്നത് റീമ പേരെന്താ പറഞ്ഞത്? സരിത. ആ, സരിത കല്ലിങ്കൽ എന്നും പറഞ്ഞിറങ്ങാലോ. കാണാൻ എങ്ങനെയാ? കാണാൻ എങ്ങനെയാ? ഫിഗറൊക്കെ ഓക്കെ? എനിക്ക് വിളിക്കാൻ തോന്നുന്നു. ഫോൺ നമ്പർ എനിക്ക് തന്നാടി. ഫോൺ നമ്പർ? ഫോൺ നമ്പർ, ഫോൺ നമ്പർ. നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുമോ? അത്രോ സരിത, ഇത് നമ്മുടെ ചാനലിൽ ഒരു ഡെമോ പ്രോഗ്രാമാണ്, പുതിയ ആങ്കറിനെ നോക്കുകയാണ്, വേറെ തോന്നരുതേ. സോറി സോറി സോറി. ഓക്കെ, താങ്ക് യു, വീണ്ടും വിളിക്കൂലെ ചാനലിലേക്ക്. അതെ എടോ, ഇതൊരു ടി വി പ്രോഗ്രാം അല്ലേ, ആളുകൾ കാണാനല്ലേ. താനീ വിളിക്കുന്ന പെമ്പിള്ളേരുടെ ഫോൺ നമ്പർ ചോദിക്കുന്ന എന്തിനാ? അങ്ങനെ നമ്മള് പെൺകുട്ടികളെ കൊടുത്തിട്ടാലേ ചാനലിലേക്ക് കണക്ഷൻ വന്ന് പെൺകുട്ടികൾ വിളിക്കോളൂ. ആർക്ക് ചാനലിലേക്ക് കണക്ഷൻ ഉണ്ടായ നല്ല ആളുകൾ കാണാൻ ഇന്ന് വിളിക്കാനുള്ള ഒരു. തനിക്കിത് ശരിയാക്കാൻ പറ്റും. ശാന്തിയുടെയും സമാധാനത്തിന്റെ എനിക്ക് അതാണ് സമാധാനം. ശാന്തി കളഞ്ഞു, സമാധാനം താൻ വേണ്ടെന്ന് പറഞ്ഞു, അതും കളഞ്ഞു. അപ്പൊ വെള്ളരിപ്രാവുകൾ പറക്കുന്ന കണിക്കൊന്ന പൂക്കുന്ന ഈ ഓണത്തിന്റെ അതാണ് സ്ഥാനം. ഇനി ലാസ്റ്റ് ചാൻസ് ആണ്, അധികം സമയമില്ല, നമുക്ക് ആർക്ക് സമയമില്ല. ക്യാമറ റോളിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ, സാറ് ഇനിയെങ്കിലും തെറ്റിക്കേണ്ടിരുന്നാ മതി. ഓക്കെ, ഇനി ഇത് സ്പൈക്ക് ചെയ്യണ്ട. ഇത് എന്തിനാണ് എപ്പോഴും സ്പൈക്ക് ചെയ്യുന്നേ? ഇപ്പൊ സ്പൈക്ക് ചെയ്യണതല്ല, പിന്നെ ഇപ്പൊ ശരിക്കണം, പ്രാർത്ഥിക്കണം. ആ ശരി, ചെയ്. ക്യാമറ റോളിംഗ്, ആക്ഷൻ. വെള്ളരിപ്ലാവ്. വെള്ളരിപ്ലാവ് അല്ലേ സാർ ആദ്യം? ഓ, ആദ്യം വെള്ളരിപ്ലാവാ? ആ, വെള്ളരിപ്ലാവ് തന്നെ. ഇനി ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഓക്കെ.
നല്ലൊരു പ്രാവളം പാർത്തിങ്ങായിട്ട് ക്രിസ്മസിന് ആശംസകൾ നേർന്നിങ്ങായിട്ട്. അല്ല ഓണം ഉണ്ടല്ലോ, ഓണമല്ലേ, ഓണമല്ലേ സാർ ആദ്യം? ക്രിസ്മസ് ഉണ്ടാ? ക്രിസ്മസ് എവിടെ വരുന്നത്? ക്രിസ്മസ് ഇല്ലല്ലോ, ഓണമല്ലേ. പിന്നെ ക്രിസ്മസ് എവിടെ നിന്നാണ് വന്നത്? ക്രിസ്മസ് വന്ന എനിക്കങ്ങനെ അറിയാൻ പറ്റും, താനല്ലേ പറഞ്ഞേ. അല്ലപ്പോ ഇതെന്ത് മാജിക്കാണ് ഇതിനകത്ത് വന്നത്? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ ക്രിസ്മസ് വരില്ലല്ലോ. ഓഫ്, ഓണമാണ് ക്രിസ്മസ് അല്ല, ഓണാണ്. ശരി, ഓക്കെ. സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളൊക്കെ കട്ട് ചെയ്തില്ലേ? സമാധാനം പോയതല്ലേ? സമാധാനം കട്ട് ചെയ്തു, വെള്ളരിപ്രാവും കട്ട് ചെയ്യണോ? ഓക്കെ, വേണ്ട 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 അല്ലെ വേണ്ട. ഒരു മിനിറ്റ്, പ്രാവ് കളഞ്ഞാളി. പ്രാവ്, എനിക്ക് പ്രാവ മൃഗത്തിനെ ഇഷ്ടമല്ല. എന്നിട്ട് പകരം? പകരം മറ്റേ കൊന്നപ്പ് മതി. കൊന്നപ്പ് മതി. അപ്പൊ ഇത് ശരിയാവുന്നുള്ളത് ലാസ്റ്റ് ചാൻസ് ആണ്. കുമാർ കുറെ കണ്ട് സഹിച്ചോണ്ട് നിൽക്കാണ്, ഇനി ഒരുപാട് സമയമില്ല. വൺ ചാൻസ് പ്ലീസ്. പുള്ളിതെ ഇപ്പം ഈ വേണം, എനിക്ക് എനിക്ക് എന്നെ ഇപ്പൊ എന്റെ റിലേ പോയി നിൽക്കാണ്. നിനക്ക് എന്തോ ഡിസ്കംഫർട്ട് തോന്നിക്കണേ സാറേ. അത് ഇട്ടില്ല ഡിസ്കംഫർട്ട്. എന്തായിക്കോട്ടെ, തനിക്കൊന്ന് പറയാൻ പറ്റോ? കൊന്നപ്പൂക്കൾ പൂക്കുന്ന സമൃദ്ധിയുടെ ഓണത്തിന് ഓണാശംസ. കൊന്നപ്പൂക്കൾ പൂക്കണ ഓണത്തിന് ആപ്പിൾ. കൊന്നപ്പൂക്കൾ പൂക്കണ സമൃദ്ധിയുടെ ഓണത്തിന്. കൊന്നപ്പൂക്കൾ പൂക്കണ ഓണത്തിന്റെ ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് സാർ കൽക്കിന? ഇതാ താൻ ഷോ എന്ന് പറഞ്ഞേ, ഷോ എന്ന് പറഞ്ഞേ. ഇതിപ്പോ ഒരു ഷോയാണ്, ഷോ എന്നൊന്ന് പറഞ്ഞേ. അല്ല, ഇതിപ്പോ നമ്മള് ഷോ എന്ന് നമ്മൾ എക്സ്ട്രാ പറഞ്ഞല്ലേ, നിങ്ങൾ പറഞ്ഞ ഡയലോഗ് അല്ലല്ലോ, അതിനിപ്പോ കുഴപ്പമില്ലല്ലോ. എന്താണ് പറഞ്ഞത്? എന്താ പറഞ്ഞെന്ന്? ഷോ എന്ത്? ഷോ സോയ. ഷോ അല്ല. എന്ത് സോ? ഓണത്തിന്റെ ഷോ. സോയ ഷോ എന്ന് പറഞ്ഞില്ല? ഷൂവിന്റെ ഷോ. അതല്ലേ പറഞ്ഞു? ഷൂവിന്റെ ഷോ. സോ സോ സോ. ഇത് ശരിയാവില്ല, ഇത് ശരിയാവില്ല. നമുക്കിത് പറ്റില്ല, ഇങ്ങനത്തെ ആളെ വെച്ച് എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റല്ലോ. ഞാൻ തന്നെ പ്രസാദ് സാറിനെ വിളിച്ചേക്കാം. സാറേ, ഞാൻ ഒന്ന് പുഷപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. പുഷപ്പ് ചെയ്താൽ ശരിയാവും, ശരിയാവും. മറ്റേ വെള്ളരിപ്രാവ് വിളിച്ചേക്കാം. സാറേ, സാറേ വെള്ളരിപ്രാവിന് പറത്താട്ടോ, കുഴപ്പമില്ല. സാറേ പ്രവീണ, കുറച്ച് കൊന്നപ്പൂവും കൊണ്ടുവന്നാൽ ഒന്ന് വരുമോ? സാറേ, സാറ് പറഞ്ഞു വിട്ട ആളിവിടെ ഉണ്ട്. ശരി സാർ, ഓക്കെ. സാറേ ഒരു ചാൻസ് കൂടി. എനിക്ക് തോന്നിക്കുന്നത് എവിടെയോ തെറ്റ് പറ്റിക്കുന്നു. അത് നമ്മള് ആദ്യം മൊത്തം തെറ്റി, മൊത്തം തെറ്റിക്കുന്നു. എനിക്ക് തോന്നിക്കുന്നത് നമ്മളത് ആ ഡയലോഗ് കട്ട് ചെയ്തിട്ടായിരിക്കും. നമുക്ക് ആദ്യം മുതൽ പറഞ്ഞ ഡയലോഗ് പറഞ്ഞാലോ? ആ നോക്കട്ടെ, എന്തെങ്കിലും കാണിക്കേ. ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിങ്ങായിട്ട് വീണ്ടും ഒരു ഓണം വന്നിരിക്കുന്നു. ഏതാണ്ട് ശരിയല്ലേ? ഓക്കെ, ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്തിങ്ങായിട്ട് ഒറ്റ സെക്കൻഡ്. ശാന്തിന്റെ സമാധാനത്തിന് വെള്ളൊരു പ്രാവുള പറത്തിങ്ങായിട്ട് വീണ്ടും ഒരു സമൃദ്ധിന്റെ ഓണം വന്നി. പ്രസാദ് സാർ വന്നിട്ടുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് മോർണിംഗ് സാർ. സാറേ, നമ്മളിപ്പോ പുള്ളിയെ ഒന്ന് നോക്കി, പക്ഷെ ഒന്നും ശരിയാവണില്ല, ഡയലോഗ് ഒന്നും ശരിയാവണില്ല, സുഖം വരണില്ല. നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കണം സാർ, അസറെ പറഞ്ഞിരിക്കും. അപ്പൊ ഓർക്ക് ഇഷ്ടപ്പെടില്ല. നമ്മുടെ ഭാഷ പറയുമ്പോ ഓല് പറയണ് എന്താണ്, എവിടെയാണ് വീട്, എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കാൻ പറയുന്നു. ഇങ്ങനെയുള്ള ഷോയിലൊക്കെ കാഷ്വൽ ആയിട്ടുള്ള ലാംഗ്വേജ് അല്ലേ സാർ വേണ്ടത്. നമ്മൾ നന്നായി പറഞ്ഞിരിക്കണ് ഇങ്ങനെ കേട്ടാൽ ഇതിൽ എന്തായാലും കുഴപ്പമുണ്ട് സാർ പറഞ്ഞാലേ. ജസ്റ്റ് ഞാൻ പെർഫോം ചെയ്യട്ടെ സാറ്, നിങ്ങൾ മാറിയെന്നല്ലേ. ഓക്കെ, ശാന്തിന്റെ സമാധാനത്തിന്റെ വെള്ളരി ഫ്ലാവുള്ള പാർത്തിങ് കേട്ട് സമൃദ്ധിയുടെ കണിക്കൊന്ന പോത്തിക്കേട്ട് വീണ്ടും ഒരു വാള വന്നിക്കുന്ന. ഓ നന്നായി പറഞ്ഞേക്കാ, 10,000 പേരെ ഇന്റർവ്യൂ ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കിട്ടിയ മുത്ത ഈ ഒന്നാടി പറഞ്ഞാൽ മുത്ത കാട്ടിട്ട് കാട്ടിട്ട് മതിയാവണില്ല. ശാന്തിന്റെ സമാധാനത്തിന് വെള്ളരി ഫ്ലാവ പാർത്തിങ് കേട്ട് വീണ്ടും ഒരു വാള വന്നിരിക്കുന്ന.